നമസ്കാരം. ഇന്നൊരു മിനി കഥയാണ്. കഥയുടെ പേര് നൊമ്പര. ദൂരെ ചെറിയ കായലിൽ മുങ്ങി താഴുന്ന സരസേച്ചി. എന്താണെന്നല്ലേ, മീൻ മുങ്ങി വലയപ്പെടുത്തി പിടിക്കലാണ് അവരുടെ ജോലി. വല വിരിച്ചിട്ടുണ്ട്, കുപ്പികൾ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടപ്പുണ്ട്. രാവിലെ മുങ്ങാങ്കുഴി ഇടുന്നതാണ്. വരേന്തയിൽ വന്നിരുന്ന ജാനമ്മ കുറുനേരം നോക്കി കണ്ടു. സർസേച്ചിയുടെ കുട്ടിയിൽ നിറയെ മീൻ കിടന്ന് പിടച്ചു ചാടുന്നു. സമയം പോയതറിഞ്ഞു ഇന്നാണ് കരണം വരുന്നത്, തൻ്റെ മകൻ. കയ്യിലിരുന്ന പാറ്റിപ്പറുക്കിയെടുത്ത അരി കൊണ്ടുപോയി അവൾ ചോറ് കാലാകം വെച്ചു. എന്താ അവന് കൊടുക്കുക കറിക്ക്? മീൻ അവനിഷ്ടമാണ്. സർസേച്ചിയോട് ചോദിച്ചാലോ? തന്നെ കണ്ട ചീത്ത തുടങ്ങും. എപ്പോഴും തൻ്റെ അടുത്ത് അവരുടെ മകൻ്റെ കുറ്റം പറയും. അത് കേൾക്കുന്നത് ജാനമ്മയ്ക്കിഷ്ടമല്ല. തിരിച്ച് മകൻ്റെ ഭാഗം പറയുന്നതും അവർക്കിഷ്ടമാണ്. മക്കളെ ആരും ചീത്ത പറയാൻ പാടില്ല. മക്കളെങ്ങനെയോ ആകട്ടെ, നമ്മുടെ വളർത്തു ദോഷമായിരിക്കാം. അങ്ങനെയാകാൻ ഒരു കാരണം അല്ലെങ്കിൽ അറിയില്ലായ്മ. കാലത്തിൻ്റെ അവസ്ഥയാണത്. പഴയ ഒരു കുട്ടയെടുത്തവൾ രണ്ടും കൽപ്പിച്ച് നടന്നു. സർസേച്ച് മുങ്ങിത്തോട്ടി കരയിലിരുന്ന് മീൻ തട്ടിയെടുത്ത് പോകാനൊരുങ്ങി. സർസേച്ചിയേ, അവർ ഒന്ന് രൂക്ഷമായി അവളെ നോക്കി. ചേച്ചി, കരണം വരുന്നു, ഇച്ചിരി മീൻ കിട്ടിയാൽ നന്നായിരുന്നു. അല്ലേ, നിനക്കെന്നെ പിടിക്കുവോ? സർസേച്ചിയുടെ കുത്തിയുള്ള മറുപടി. എന്തോ എതിർപ്പ് കൂടാതെ കുറേ മീനെടുത്ത് അവളുടെ കുട്ടയിലിട്ടു. ജാനമ്മ മടിയിൽ തിരികെ നോട്ടെടുത്ത് കൊടുത്തു. മിണ്ടാതെ അത് വാങ്ങി സർസേച്ചി ഒറ്റപ്പോക്ക്. നെടുവീർപ്പിട്ടുകൊണ്ട് ജാനമ്മ വേഗം തൊടിയിലിരുന്ന് മീൻ നന്നാക്കി കറിയാക്കി. ഉപ്പിലിട്ടത് ഇരിപ്പുണ്ട്. എല്ലാം കാലമാക്കി അവൾ ഉമ്മറപ്പടിയിൽ വന്ന് കാത്തിരിപ്പായി. സമയം ഇഴഞ്ഞു നീങ്ങി. എന്താ അവനെ കാണാത്തെ? ഇത്തവണ അവൻ വരാതിരിക്കുമോ? ജാനമ്മ എല്ലാ തവണയും മകനെ കാത്തിരിക്കും ഇതുപോലെ. കാണാരം വരില്ല എങ്കിലും ഓരോ തവണയും എല്ലാം ഒരുക്കി അവൾ പ്രതീക്ഷയോടെ കാത്തിരിക്കും. നേരം വൈകി. ഇരുട്ട് പരക്കാൻ തുടങ്ങി. മയക്കത്തിൽ നിന്നും ഞെട്ടി അവൾ കണ്ണുതുറന്നു. കണ്ണുകളിലൂടെ കണ്ണീർ ധാരയായി ഒഴുകി നെഞ്ചിൽ പടർന്നു. കണ്ണുനീരിൻ്റെ ചൂട് അവളുടെ മാറി പൊള്ളി. ഒരുക്കി വെച്ച ചോറും കറിയിലും ഉറുമ്പ് നിരന്നീങ്ങുന്ന കാഴ്ചയാണ് അവൾ കണ്ടത്. സഹിക്കാൻ കഴിഞ്ഞില്ല. കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ ഉമ്മറപ്പടിയിൽ വന്ന് ദൂരെ അസ്തമയ സൂര്യനെ നോക്കി കണ്ണുമിഴിച്ചു നിന്നു. പ്രതീക്ഷയോടെ തൻ്റെ അരുമ മകനെ കാത്തുകാത്തു. അവൻ എത്തുമെന്ന പ്രതീക്ഷയോടെ ഒരു ദിവസം കൂടി തള്ളി നീക്കി. ഇതാണ് എൻ്റെ കഥ. നന്ദി, നമസ്കാരം.